പുതിയ കാലത്തിന്റെ ഇന്ധനം എന്തെന്ന ചോദ്യം അതിശക്തമായി ഉയരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സാഹിത്യയുടെ ശാസ്ത്രചെപ്പിന്റെ 175 എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്ന് ഒക്ടോബർ 20 ചൊവ്വ. ഞാൻ സൂസൻ വർഗീസ്. നിറമോ മണമോ രുചിയോ ഇല്ലാത്ത ഒരു വാതകം. ഭാരവും വലിപ്പവും നന്ദി കുറവ്. പ്രായമാകട്ടെ പ്രപഞ്ചത്തിനൊപ്പവും പറഞ്ഞു വരുന്ന മൂലകത്തെക്കുറിച്ച് ഒരു ഏകദേശം ധാരണ ഉണ്ടായി കാണുമെന്ന് കരുതട്ടെ. കെമിസ്ട്രിയിൽ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന മൂലകത്തെക്കുറിച്ചാണ് അടുത്ത അധ്യായങ്ങളിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഊർജരംഗത്ത് ഹൈഡ്രജന്റെ പേര് ഭാവിയുടെ വാഗ്ദാനം എന്നാണ്. വരും കാലത്തെ ഇന്ധനം എന്നാണ് ഹൈഡ്രജനെ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ ടൈറ്റിൽ വാചകത്തിൽ പുതിയ കാലത്തിന്റെ ഇന്ധനം എന്ന് സൂചിപ്പിച്ചത്. കാർബൺ പുറന്തള്ളാത്ത ശുദ്ധമായ ഊർജമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുവാനും സംഭരിച്ച് സൂക്ഷിച്ചു വെക്കുവാനും ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാനും അത്ര എളുപ്പമല്ല എന്നറിയാം. ഈ പ്രശ്നങ്ങളാണ് ഹൈഡ്രജൻ ഉൽപാദനത്തിനുള്ള പ്രധാന തടസ്സങ്ങൾ. വാഹനങ്ങളിൽ ഹൈഡ്രജൻ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പെട്രോൾ ഡീസൽ പമ്പുകളെ പോലെ ഹൈഡ്രജൻ ഫില്ലിംഗ് സ്റ്റേഷനുകളും വ്യാപകമായി ഉണ്ടായി വരണം. നമ്മുടെ പരമ്പരാഗത ഊർജ സ്രോതസ്സുകളെല്ലാം ഫോസിൽ ഇന്ധനങ്ങളായിരുന്നല്ലോ. വൈദ്യുതിയുടെ നിർമ്മാണത്തിനു പോലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഇന്ധനങ്ങളാണ്. ഇതുമൂലം പുറത്തേക്ക് വരുന്ന കാർബൺ ഡയോക്സൈഡ് ആഗോള താപനത്തിനും അത് കാലാവസ്ഥ വ്യതിയാനത്തിനും കാരണമാകുന്നു. ഇത് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. ഒരു തരത്തിൽ നോക്കിയാൽ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് പിന്നിൽ ഹൈഡ്രജന്റെ സാന്നിധ്യവും കൂടിയുണ്ട്. ഭൂമിയിൽ ചൂടും വെളിച്ചവും പകരുന്ന ഒരേയൊരു ഊർജ സ്രോതസ്സാണ് സൂര്യൻ എന്നറിയാം. സൂര്യന്റെ ഊർജത്തിന്റെ രഹസ്യം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസുകൾ ചേർന്ന് ഹീലിയം ആറ്റമായി മാറുന്ന പ്രക്രിയയാണല്ലോ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇതുവഴിയാണ് സൂര്യനിൽ ഊർജം ഉണ്ടാകുന്നത്. കാലാവസ്ഥ മാറ്റം ചെറുക്കാൻ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറച്ചുകൊണ്ടുവന്നേ പറ്റൂ. ഇവിടെയാണ് ഹൈഡ്രജൻ എന്ന ഊർജത്തിന്റെ പ്രത്യേകത. കത്തുമ്പോൾ കാർബൺ പുറത്തുവിടാത്ത പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഊർജം കൂടിയാണ് ഇത്. സൂര്യപ്രകാശം, കാറ്റ് തുടങ്ങിയ ഉറവ വറ്റാത്ത ഊർജ സ്രോതസ്സുകൾക്ക് റിന്യൂവബിൾ എനർജി സോഴ്സ് എന്നാണല്ലോ പറയുക. ഇത്തരം ഉള്ള എനർജി സോഴ്സുകൾക്കൊപ്പമാണ് ഹൈഡ്രജന്റെയും സ്ഥാനം. ഹൈഡ്രജനെ കുറിച്ച് പറഞ്ഞു വന്നാൽ ഒട്ടേറെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. ശാസ്ത്രചെപ്പ് ആരംഭിച്ച കാലഘട്ടത്തിൽ ഹൈഡ്രജനെ കുറിച്ച് ചില വിവരങ്ങൾ പങ്കുവച്ചത് ഓർക്കുമല്ലോ. ഹൈഡ്രജന്റെ പുതുമയാർന്ന വിശേഷങ്ങളുമായി അടുത്ത പംക്തിയിൽ. നന്ദി.